ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മറ്റു ഈ ക്ലാസ് വീക്ഷിക്കുന്ന സഹൃദയരായ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മീലാദ് ക്യാമ്പയിനിന്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് അവർകൾ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വളരെ ബൃഹത്തായൊരു വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാന്യരായ പിതാക്കന്മാർ അവരാരൊക്കെയാണെന്നും അവരുടെ സത്യസന്ധത, ജീവിത വിശുദ്ധി എന്തെല്ലാമാണെന്നും ഒക്കെ ചില കോണുകളിലെങ്കിലും ചർച്ചാവിഷയമാവാറുണ്ട്, ചോദ്യം ചെയ്യപ്പെടാറുണ്ട് എന്നൊക്കെ വർത്തമാനകാല സംഭവ വികാസങ്ങളൊക്കെ വിലയിരുത്തുന്ന നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കളും പ്രപിതാക്കന്മാർ അവരുടെ ജീവിത വിശുദ്ധി എത്രമാത്രം സത്യസന്ധമായിരുന്നു എന്ന് വിശുദ്ധ ഇസ്ലാം അത് സംബന്ധമായിട്ടെന്താണ് പറയുന്നത് എന്നൊക്കെ വളച്ചുകെട്ടില്ലാതെ ഹദീസിന്റെയും ചരിത്ര ഗ്രന്ഥങ്ങളുടെയുമൊക്കെ പിൻഫലത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ് ഇവിടെ സമർത്ഥിക്കുകയാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരെ സംബന്ധിച്ച് മദ്രസകളിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അവിടുത്തെ പിതാവിനെയും പ്രപിതാക്കളെയും ഉപ്പാപ്പന്മാരെ കുറിച്ച് പേരുകൊണ്ടെങ്കിലും അവർ പഠിച്ചിരിക്കും. സത്യത്തിൽ അതുപോലെ പിതാക്കന്മാരെ കുറിച്ച് പറയുന്ന, പ്രപിതാക്കന്മാരെ കുറിച്ച് പറയുന്ന, അറിയുന്ന ഒരു നേതാവിനെയും ഒരു പക്ഷേ ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ലോകം കണ്ട ഏത് നേതാക്കളെക്കുറിച്ചും ഏത് പരിവർത്തനവാദികളെക്കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ തന്നെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധ്യല്ല. എന്നിട്ടല്ലേ അവരുടെ പിതാക്കന്മാരുടെയും പ്രപിതാക്കന്മാരുടെയും ഒക്കെ ചരിത്രം വിലയിരുത്തപ്പെടുന്നത്. നമുക്കൊക്കെ അറിയാം, ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഒരു പിതാവ് കഴിഞ്ഞ് രണ്ടാമത്തതും മൂന്നാമത്തതൊക്കെ ആവുമ്പോഴേക്കിന് അറിയാത്തൊരു ചുറ്റുപാട് ആരാണെന്നറിയാതെ ചരിത്രം രേഖപ്പെടുത്തി വെക്കപ്പെടാത്ത രീതിയിലാണ് പല ആളുകളുടെയും പല നേതാക്കളുടെയും ജേതാക്കളുടെയും ഒക്കെ ചരിത്രമുള്ളത്. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാർ, മഹാനായ ഈ ലോകത്തിന്റെ ആദ്യ പുരുഷനും ആദ്യ പ്രവാചകനുമായ ആദൻ നബി അലൈഹി ഇസ്ലാമിലേക്ക് ചെന്നു ചേരുന്ന ആ പരമ്പര, അത് മുഴുവനും രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അതൊക്കെ അവരൊക്കെയും സത്യസന്ധന്മാരായിരുന്നു. ഇന്നലെ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ വെച്ച് ഒരാള് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രപിതാവായിരുന്ന അബ്ദുൽ മുത്തലിബിനെ കുറിച്ച്, അദ്ദേഹം വിഗ്രഹാരാധകനോ പൂജകനോ ഒക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് ദാരിമി അവർകൾ, എം ടി ദാരിമി അവർകൾ പറഞ്ഞു, അദ്ദേഹം വിഗ്രഹാരാധകനായിരുന്നു എന്ന്, വിഗ്രഹ പൂജകനായിരുന്നു എന്ന് സമർത്ഥിക്കാൻ എന്തെങ്കിലും ഒരു പിമ്പലം, എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അദ്ദേഹം കിടന്ന് ഉരുളുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ശരി, അതിനെ സംബന്ധിച്ചൊക്കെ സവിസ്തരം നമ്മുടെ പ്രിയപ്പെട്ട ഈ ക്ലാസ് റൂമിന് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. അദ്ദേഹത്തിന്റെ ശബ്ദവും സമർത്ഥനങ്ങളുമൊക്കെ
നമുക്ക് സുപരിചിതമാണ്. ഒരുപാട് ക്ലാസ്സുകൾ അദ്ദേഹത്തിൽ നിന്ന് നാം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പല സങ്കീർണ പ്രശ്നങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഈ ക്ലാസ് റൂമിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടുകൂടെ ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സംഭവത്തിലേക്ക് ഇതിനെ ഈ ക്ലാസ് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഏതായാലും ശരി, പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിനെ, ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. സാധാരണ നാം തുടങ്ങുന്നതിൽ നിന്നും അരമണിക്കൂർ വൈകിയാണ് ഇപ്പോൾ നാം ആരംഭിക്കുന്നത്. നമ്മൾ സാധാരണ തുടങ്ങാറുള്ളത് പോലെ ക്ലാസിന്റെ ആരംഭത്തിൽ ബഹുമാനപ്പെട്ട അസ്ലം കൊടുവള്ളിയോ ഒക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉണ്ടെങ്കിലൊന്ന് മുന്നോട്ട് വന്നാൽ തരക്കടില്ലായിരുന്നു. അവര് ഈ ക്യാമ്പയിനെ സംബന്ധിച്ച്, നൂറുൻ അലാ നൂർ എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മസ്നവി ഉസ്താദ് രചിച്ച ഒരു ഗാനം ആലപിക്കാറുണ്ട്. ആ ഗാനത്തോടുകൂടെയാണ് നമ്മുടെ പരിപാടി തുടങ്ങുക. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ വിഷയം അവതരിപ്പിക്കും. ആ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി സാഹിബ് പിന്നെ ആ ഗാനം ആലപിക്കും. നൂർ ഫൈസ് ഉസ്താദ് ഇല്ലാന്ന് ഞാൻ വിചാരിച്ചു, എത്തിയിട്ടുണ്ടല്ലേ. ഏതായാലും ശരി, വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളൊക്കെ ഈ സംരംഭത്തിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല നിലക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാനും അത് മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ സംശയ ദൂരീകരണത്തിനുള്ള അത് നിവാരണം ചെയ്യാനുള്ള അവസരവും അവസാന സമയത്തുണ്ടാകും എന്ന് സാധാരണ പറയും പോലെ തന്നെ ഞങ്ങൾ പറയുകയാണ്. ഒരുപാട് ചോദ്യം, ചിലപ്പോഴൊക്കെ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ആ സംശയങ്ങൾ ചോദിക്കാനുള്ള സന്ദർഭം അവസാനം ഉണ്ടാകും എന്നും കൂടി ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും അറിയിക്കുകയാണ്. റേഡിയോ വഴി ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാകും, അല്ലാതെയും ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടാകും, പല വിധത്തിൽ ഈ ക്ലാസ്സിനോട് സഹകരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി സാഹിബിനെ നമ്മുടെ ആ ഗാനം, ഇത് സംബന്ധമായി നൂറുൻ അലാ നൂർ എന്ന വിഷയവും സംബന്ധമായിട്ടുള്ള ആ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി സന്തോഷത്തോടുകൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറിവിന്റെ അനന്ത വിഹായസിലേക്ക് തുറക്കുന്ന വിസ്മയ ജാലകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. നബി ഹുബ്ബിന്റെ അനിർവചനീയ അനുഭൂതി നൽകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിക്കാനും പകർത്താനും ഉതകുന്ന പ്രത്യേക പരിപാടികൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നൂറുൻ ആലാനോ ആലാനോ KICR SKSSF മീലാദ് ക്യാമ്പയിൻ. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിപാടികൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ വിശ്വാസ ഘടകങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം നിർണായകമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ അനിവാര്യമായും തിരിച്ചറിവ് തേടുന്ന അനേകം വിഷയങ്ങൾ. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നൂറുൻ അലാ നൂർ KICR SKSF മീലാദ് ക്യാമ്പയിനിൽ പ്രമുഖ പണ്ഡിത നിരയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനേകം പഠന പ്രഭാഷണങ്ങൾ, സുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ യഥാർത്ഥ ദീനിന്റെ നേർവഴി കാണിക്കാൻ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കണ്ണിമുറിയാത്ത ആദർശ സംഹിതയുമായി സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ആദർശ ബോധന രംഗത്തെ തിളക്കമാർന്ന പണ്ഡിത നിരയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന പ്രതിദിന പ്രഭാഷണങ്ങൾ.
നാരിയത്ത് സലാത്ത് സംവാദത്തിലൂടെയും അശാരി ത്വരീഖത്ത് സ്ത്രീ ജുമാ ജമാഅത്ത് മുഅ്ജിസത്ത് തുടങ്ങി അനേകം സംവാദങ്ങളിലൂടെയും തുടർ പഠന ക്ലാസുകളിലൂടെയും ശ്രോതാക്കൾക്ക് സുപരിചിതരായ ഓൺലൈൻ ദഅ്‌വാ രംഗത്തെ ശ്രദ്ധേയ പണ്ഡിത സാന്നിധ്യങ്ങളായ ഉസ്താദ് അബ്ദുസലാം ബക്കവി, ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി, ഉസ്താദ് എം ടി അബൂബക്കർ ദാരിമി, ഉസ്താദ് അച്ചൂർ ഫൈദി, ഉസ്താദ് ജലീൽ ദാരിമി, ഉസ്താദ് ടി എച്ച് ദാരിമി, ഉസ്താദ് അലവിക്കുട്ടി ഹുദവി മുണ്ടംപറമ്പ്, ഉസ്താദ് ഷംസുദ്ദീൻ ഫൈദി, ഉസ്താദ് സൽമാൻ അസ്ഹരി തുടങ്ങി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രിയ സാരഥികൾ അണിനിരക്കുന്നു. നിറമുള്ള മദീനാത്തിരുറൗള മനസ്സിൽ നിറയുന്ന അറബിയുള്ളവൾ മരതക നിറമുള്ള മദീനാത്തിരുറൗള മനസ്സിൽ നിറയുന്ന അറബിയുള്ളവൾ മദീൻ മധുരത്തിൻ മദിയുതി അരികത്തൻ മഹമൂദിൻ മീലാദ് മാസം വന്നേ യാ നബി അസ്സലാം റൂഹി ഫിദാ യാ ഹബീബി സലാം يا رسول ما سلام روحي فدا يا حبيبي سلام مرد غدير مرنا مدينة تيرونا منسي نريون عربي الأول مرد غدير مرنا مدينة تيرونا منسي نريون عربي الأول മധുരം മധുരത്തിൻ മതിയുതി അരികത്തൻ മഹമൂദിൻ മീലാദ് മാസം വന്നേ യാ നബി അസ്സലാം റൂഹി ഫിദാ യാ ഹബീബി സലാം യാ റസൂൽ അസ്സലാം റൂഹി ഫിദാ യാ ഹബീബി സലാം ശിലൊരു നൂറൊളിവായാതി തിളങ്ങി ദൂതർ അധിപതിയ മഹദവന്റെ ഹൈറു വരാമോദർ അർഷിലൊരു നൂറൊളിവായാതി തിളങ്ങി ദൂതൻ അധിപതിയ മഹദവന്റെ ഹൈറു വരാമോദർ തിരുനദിയേ തടി കുൽവിയതി കനവിൽ കാണാനെന്റെ കൽവിൽ കൊതി ഇന്നും മലക്കും ലോകം എന്നും കൊതികൾ മറിയും നിനുക്കം റബ്ബിൻ റഹ്മത്താക്കില മുലകി സദസം സബബും മതതും നദിയിൽ യാ നബി അസ്സലാം റൂഹി ഫിദാ യാ ഹബീബി സലാം യാ റസൂൽ വസലാം روحي فدا يا حبيبي سلام مرد غدير مرد مدينة تيرو رولا منسي نرأي النربي الأول مرد غدير مرد مدينة تيرو رولا منسي نرأي النربي الأول مدهن مدرتن مديودي أرغتن محمودين ميلاد ما سمنن يا نبي السلام روحي فدا يا حبيبي سلام يا رسول والسلام روحي فدا يا حبيبي سلام അഷ്റഫ് ഖൽഖ് അഹ്മദരെ ഹൃദയാൽ തുടർന്നിടേണം അതതിലവർ തനുനിമിഷം ഫസലിൽ മുഴിഞ്ഞിടേണം അഷ്റഫ് ഖൽഖ് അഹ്മദരെ ഹൃദയാൽ തുടർന്നിടേണം അതതിലവർ തനുനിമിഷം ഫസലിൽ മുഴിഞ്ഞിടേണം നൂറുനലാ നൂർ നബി മുസ്തഫ താജാ നൂർ നിറവി നിറവി കാട്ടി സിറാജാ കടലും കരയും ഹജറും ഷജറും മണ്ണും വീണ്ടും മതിൽ പറയും ഇഷ്ടി നിശ്ചലിൽ കൽബ് നിറയും പുതുക്കും പതകും പാടും പാടി യാ നബി അസ്സലാം റൂഹി ഫിദാ യാ ഹബീബി സലാം അറിവിന്റെ അനന്ത വിഹായസിലേക്ക് തുറക്കുന്ന വിസ്മയ ജാലകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. يا رسول
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒഫുറാൻ വരിയുടെ ക്ലാസ്സിന് മുമ്പായിട്ട് ഒരു വിഷയം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ മൈക്കെടുത്തത്. നാളെ റിയാദില് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സൂപ്പർ അഡ്മിനായ ARCKP ഒരു ഉപഹാരം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക സേവനത്തിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് റിയാദ് ഇസ്ലാമിക് സെന്ററും SYS റിയാദ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ഒരു ഉപഹാരമാണ്. ഓൺലൈൻ രംഗത്ത് അദ്ദേഹം നടത്തുന്ന സേവനത്തിനോട് ആ സേവനത്തിന്റെ അതിനെ ബഹുമാനിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഉപഹാരമാണ്. ഇൻഷാല്ലാ നാളെ ഉച്ചക്ക് ജുമാക്ക് റിയാദ് ജുമാസ്കാരം കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അലിക്കുട്ടി ഉസ്താദാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ സെക്രട്ടറിയും പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിന്റെ പ്രിൻസിപ്പാളും ഒക്കെ ആയ ബഹുമാനപ്പെട്ട ഉസ്താദ് അലിക്കുട്ടി മുസ്ലിയാർ ആണ് അദ്ദേഹത്തിന് ഉപഹാരം നൽകുക എന്നുകൂടി അറിയിക്കുകയാണ്. റിയാദ് ഇസ്ലാമിക് സെന്ററിന്റെയും സുന്നി സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് നൽകുന്നത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഓൺലൈൻ രംഗത്ത് ബഹുമാനപ്പെട്ട ARCKP നടത്തിയ സേവനം അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നത്. നമുക്കറിയാലോ ഈ മുടിയുടെ ഈ മുടിയൊക്കെ ഈ രീതിയിൽ ആക്കുന്ന വിഷയത്തിലെ ജാരിയവാലക്ക് നേരെ വിളിച്ചുകൊണ്ട് അതിന്റെ വിഷയങ്ങളൊക്കെ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കി പലരും നടത്തുന്ന കള്ള പ്രചരണങ്ങളൊക്കെ സമ്പൂർണമായി പൊളിക്കുന്ന വിഷയത്തിൽ ARCKP നടത്തിയ പങ്ക് ചെറുതൊന്നുമല്ല, വളരെ വലിയ പങ്കാണ്. അതിനൊക്കെയുള്ള ഒരു ആദരവിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ARCKP അങ്ങനെ ഒരു അവാർഡ് നൽകാനുള്ള കാരണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഓഫുർ അൻവരിയെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ ഓഫുർ അൻവരിയുടെ ക്ലാസിന്റെ ശേഷം ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ സാധിക്കുന്ന രീതിയിൽ ഈ അതൊന്നും ഇവിടെ ഒന്ന് ടെക്സ്റ്റിലൂടെ ഒക്കെ ഒന്ന് പ്രചരണം നടത്തണം ARCKP നൽകുന്ന ബഹുമതിയെ സംബന്ധിച്ച്. പിന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ബഹുമാനപ്പെട്ട ARCKP ഓൺലൈൻ രംഗത്ത് നടത്തുന്ന ഇസ്ലാമിക സേവനത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നെ അവർ അദ്ദേഹത്തിന് ദിയാള് ഇസ്ലാമിക് സെന്ററും SYS കമ്മിറ്റിയും സംയുക്തമായാണ് നൽകുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അലിക്കുട്ടി ഉസ്താദാണ് അദ്ദേഹത്തിന് പിന്നെ അവാർഡ് നൽകുക. അത് അറിയിക്കാണ്. ഞാൻ ഓഫർ അൻവരി മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ഓഫർ അൻവരിയുടെ ക്ലാസ്സിന് ശേഷം എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരം കിട്ടോ, എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരമുണ്ട് എന്ന് കൂടി അറിയിക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓഫർ അൻവരി ഉണ്ടല്ലേ, റീസെൻഡ് ചെയ്യണം, എത്തിയില്ല ഇവിടെ ഉണ്ടല്ലേ. ഓഫോർ അൻവരി തയ്യാറായിക്കൊണ്ട് ഇവിടെ ഇല്ലേ, ഉണ്ട്, ആ ഉണ്ട്. ഞാൻ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.